أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മുതഅല്ലിമീങ്ങളെ, അൽഹംദുലില്ലാഹ് തദരീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 171-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. 171-ാമത്തെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് രണ്ട് ലോകവും രക്ഷപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആയിരക്കണക്കായ ആളുകൾ, എപ്പോഴും പറയുന്നത് പോലെ ആയിരക്കണക്കായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന ഒരേ ഒരു നിയ്യത്തിൽ ഒരുമിച്ച് കൂടിയ ഇങ്ങനെ ഒരു കൂട്ടായ്മ വേറെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിശുദ്ധ ഖുർആൻ, ശ്രദ്ധിക്കണേ, വിശുദ്ധ ഖുർആൻ ഓരോ ആയത്തും ഓതി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അതിൽ തജ്വീദ് നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വിശദീകരിക്കുന്ന ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ വേറെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു ഭാഷയിലും, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു കൂട്ടായ്മ, അതിലായിരങ്ങൾ ഒരുമിച്ച് കൂടിയ ഖുർആൻ പഠിക്കുക വേറെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഖുർആനിനെ മനസ്സിലാക്കാൻ അവസരം കിട്ടുന്ന ഒരു വിഭാഗമാണ്, ഒരു ടീമാണ്, ഒരു കുടുംബമാണ് നമ്മളെല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കബൂലാക്കട്ടെ, നമ്മെ സ്വീകരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം, ആമീൻ പറയണം. അള്ളാഹു തആല കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരീക്ഷ ഇതാ വരുന്നു, മണിക്കൂറുകളാണ് ഇനി ബാക്കിയുള്ളത്. നഷ്ടപ്പെട്ടു പോയ സെമസ്റ്ററുകൾ എഴുതിയെടുക്കാനുള്ള അവസരം. എല്ലാവരും ജാഗ്രത പാലിക്കുക. എല്ലാവരും മീൻസ് അന്ന് എഴുതാൻ കഴിയാത്ത ആളുകൾ. ലാസ്റ്റ് സെമസ്റ്റർ ഡിസംബർ 3 ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരീക്ഷയ്ക്കുള്ള ഫീ ഒക്കെ അടച്ച് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ പിന്നെയും നൂറുകണക്കായ ആളുകളാണ് ഓതിത്തരുന്നത്, നൂറുകണക്കായ ആളുകളാണ് ഓതിത്തരുന്നത്. എല്ലാം സശ്രദ്ധം കേൾക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ആളുകൾ ഓതുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിച്ച്, എന്താ പറയുക, വളരെ സന്തോഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പലപ്പോഴും ഖിറാഅത്ത്, നല്ല ഖിറാഅത്ത് കേൾക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോവാറുണ്ട്. കാരണം വളരെ ശ്രദ്ധിച്ച്, ഒരക്ഷരവും മാറരുത്, നിയമങ്ങളൊന്നും നഷ്ടപ്പെടരുത് എന്ന് വാശി പിടിച്ചു ഓതുന്നത് പോലെ. അല്ലാഹ് നിൻ്റെ പരിശുദ്ധ ഖുർആൻ അതതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം എന്ന ഒരൊറ്റ താല്പര്യമാണല്ലോ പഠിച്ചവനെ. ഇങ്ങനെ ഈ ഖുർആൻ ഓതാനും ഇത് കേൾപ്പിക്കാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിച്ചത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാഹ് പരിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ഷാഫിയ ആയി ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കണേ. അല്ലാഹ് ദുആ ചെയ്യുകയാണ്, നിങ്ങളും ദുആ ചെയ്യണം. ഇന്ന് കൂടുതലായി ആ വിഷയത്തിലേക്ക് വരുന്നില്ല. നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത്.
മൊത്തത്തിൽ നമ്മൾ പറഞ്ഞത് ഖുർആനിൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഖത്ത് ഒന്ന് വേറെയാണ്, റസ്മ് ഒന്ന് വേറെയാണ്. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, അങ്ങനെയാണ് അന്ന് ആ സ്വരൂപിച്ച ഒരുമിച്ച് കൂട്ടിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരുമിച്ച് കൂട്ടിയ അതിൽ നിന്ന് 5 കോപ്പി പകർത്തി എഴുതിയതിനാണ്. അതിൽ സ്വീകരിച്ച എഴുത്തിൻ്റെ രീതിക്കാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ, അല്ലാതെ അക്ഷരങ്ങളുടെ വലുപ്പമോ അക്ഷരങ്ങളുടെ രൂപമോ അല്ലെങ്കിൽ ഫത്ഹോ ഖസ്റോ ലൊമ്മോ അതിൻ്റെ വലുപ്പമോ രൂപമോ ഒന്നും അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് കേൾക്കണേ? 6 നിയമങ്ങളാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന എഴുത്ത് രീതിക്കുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മാത്രം ഉള്ള ആ എഴുത്ത് രൂപം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിന് പറയുക റസ്മുൽ ഖിയാസി എന്നാണ് കേട്ടോ, അത് ഓർത്ത് നോക്കണേ. റസ്മുൽ ഖിയാസി, ഖിയാസി, റസ്മുൽ ഖിയാസി, റസ്മുൽ ഉസ്മാനി. ഖുർആൻ്റെ എഴുത്തിൻ്റെ മൊത്തം പ്രത്യേകത എന്ന് പറയും റസ്മുൽ ഉസ്മാനി. അതല്ലാത്ത അറബി എഴുത്തുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സാധാരണ കാണുന്ന, അതിനെന്താ പറയുക? റസ്മുൽ ഖിയാസി. റസ്മുൽ ഉസ്മാനി 6 നിയമങ്ങളാണ് ടോട്ടൽ ഉള്ളത്. 6 നിയമങ്ങൾ ഏതൊക്കെയാണ് കേട്ടോളേ. 1, ഒരു നിയമത്തിൻ്റെ പേര് ഹദ്ഫ് എന്നാണ്, ഹദ്ഫ്. 2 നിയമത്തിൻ്റെ പേര് സിയാദത്ത് എന്നാണ്, സിയാദത്ത്. 3 നിയമത്തിൻ്റെ പേര് ബദൽ എന്നാണ്. 4 നിയമത്തിൻ്റെ പേര് ഹംസ് എന്നാണ്, വിശദീകരിക്കും. 5 നിയമത്തിൻ്റെ പേര് വസ്ല് ഫസ്ല് എന്നാണ്. 6 നിയമത്തിൻ്റെ പേര് മാഫീഹി ഖിറാഅതാനി ഫകുതിബ ബി ഇഹ്ദൈഹിമ എന്നതാണ്. എന്താ മനസ്സിലായോ? മനസ്സിലാക്കിത്തരാം. ഇത് നമ്മൾ പഠിച്ചേ പറ്റൂ. 1, ഹദ്ഫ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം അക്ഷരങ്ങളെ ഒഴിവാക്കൽ, അക്ഷരങ്ങളെ കളയൽ, അക്ഷരങ്ങളെ ഒഴിവാക്കൽ, ഹദ്ഫ്. സിയാദത്ത് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ അധികരിപ്പിക്കൽ, വർദ്ധിപ്പിക്കൽ, കൂടുതലായി എഴുതൽ, ഇതാണ് സിയാദത്ത്. ബദൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരക്ഷരത്തിന് പകരം വേറെ ഒരക്ഷരത്തെ കൊണ്ടുവരിക. ബദൽ പരിചയമുള്ള ലഫ്ളാണ് ബദൽ. ഹംസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹംസ് ഉണ്ടല്ലോ, ഹംസ്, നമ്മളെ അലിഫ് ബ ച സ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു ഒരു സാധനം, അതന്നെ, അത് തന്നെ. അതിൻ്റെ വ്യത്യസ്തമായ ലിപികൾ പറയും, പറയും, കാണിച്ചു തരും. 5 വസ്ല് ഫസ്ല് നമ്മൾ പറഞ്ഞു, അതായത് ചേർത്തെഴുതേണ്ട പദങ്ങളെ പിരിച്ചെഴുതുക, പിരിച്ചെഴുതേണ്ട പദങ്ങളെ ചേർത്തെഴുതുക. ഇത് വളരെ വിശദമായി ഒന്നും ഇനി വിശദീകരിക്കൂല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്തല്ല എന്ന് പറയാനാണ് നമ്മുടെ ലക്ഷ്യം. കുറേ ആളുകൾ തെറ്റുധരിച്ച അതല്ല ശരിക്കും റസ്മുൽ ഉസ്മാനി, ഇതാണെന്ന് പറയലാണ്. ഇനി ഇത് ഓരോന്നും ഇഴകീറി പറയുന്നില്ല, അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ എന്തു മനസ്സിലാക്കണം? നമ്മൾ വിചാരിച്ച അതല്ല ഇതാണ് അല്ലേ എന്ന് നമുക്കറിയണം. 6, മാഫീഹി ഖിറാഅതാനി കുത്തിബ ബി ഇഹ്ദൈഹിമ, അതായത് 2 ഖിറാഅത്തുള്ള, വ്യത്യസ്ത വിധത്തിൽ ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്ത് അനുസരിച്ച് എഴുതുക. ഈ 6 നിയമങ്ങളാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കേ, ഉസ്മാനി റസ്മിന് ഹുക്മുകൾ 6, ഹദ്ഫും സിയാദത്തു ബദലും 3, ഹംസിൻ്റെ ലിപി മാറ്റം വസ്ൽ ഫസ്ലാണ്, ഖിറാഅതാനി കിതാബത്തൊരു വിധമാണ്. ഈ 6 വിധികളെ നാം അറിഞ്ഞാൽ പിന്നെ അതുപോലെ ധാരണ നമ്മിലില്ല പൊന്നെ. ഏതുപോലെ ധാരണ? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് റസ്മുൽ ഉസ്മാനി, അല്ലാത്തതൊന്നും റസ്മുൽ ഉസ്മാനി അല്ല എന്ന ധാരണ ഉണ്ടാവില്ല ഈ 6 നിയമങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ. ഓക്കെ, നോക്കി. 1, ഹദ്ഫ്, അക്ഷരങ്ങളെ ഒഴിവാക്കൽ. 2, സിയാദത്ത്,
അക്ഷരങ്ങളെ അധികരിപ്പിക്കൽ. മൂന്ന്, ബദൽ, ഒരക്ഷരത്തിനു പകരം മറ്റൊരക്ഷരത്തെ എഴുതൽ. നാല്, ഹംസ്, ഹംസിൻ്റെ വ്യത്യസ്തമായ ലിപികൾ. അഞ്ച്, അൽ വസ്ലു വൽ ഫസൽ, പിരിച്ചെഴുതേണ്ടതിനെ ചേർത്തെഴുതുക, ചേർത്തെഴുതേണ്ടതിനെ പിരിച്ചെഴുതുക. അഞ്ച്, മാഫിഹി ഖിറാഅത്താനി ഫകുതിബ ബി ഇഹ്ദൈഹിമ, അതായത് വ്യത്യസ്ത ഖിറാഅത്തുള്ള പദങ്ങളെ ഒരു ഖിറാഅത്തിനനുസരിച്ച് എഴുതുക. നിയമങ്ങൾ ആറെണ്ണം ഇങ്ങനെയാണെങ്കിലും ഇതൊന്നും കുല്ലിയല്ല. കുല്ലിയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നിയമമുണ്ടെങ്കിലും ഇത് പല സ്ഥലങ്ങളിലും ഇതിന് വിപരീതമായിട്ടും കാണാം എന്നർത്ഥം. ഒരു പദം ഇങ്ങനെ എഴുതി എന്ന് വെച്ച് ഖുർആനിൽ മൊത്തം ആ പദം അങ്ങനെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. വേറെ സ്ഥലത്ത് വേറെ രൂപത്തിലും എഴുതിയിട്ടുണ്ട്. അതല്ലേ ഖുർആൻ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ ഖുർആൻ, ഓക്കെ, അറബി ഭാഷ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്കും ഓതാൻ സാധിക്കൂല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതാണിത്. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷ അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഓതാൻ സാധിക്കില്ല. അത് ഓത്തറിയുന്ന ഒരാൾ ഓതിത്തരണം. അയാൾ അതുപോലെ ഓത്തറിയുന്ന മറ്റൊരാളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൽ നിന്ന് പഠിച്ച ആൾ ആയിരിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന ഒരു സനദ് കൃത്യമായി ഖുർആൻ പാരായണത്തിനു വേണം. എന്നാൽ മാത്രമേ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ സാധിക്കുള്ളൂ. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതൊന്നുകൂടി ആവർത്തിച്ചു എന്ന് മാത്രം. ഇതൊന്നും കുല്ലിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. അതായത് നിദാഇൻ്റെ യാഇൽ നിന്ന്, തംബീഹിൻ്റെ ഹായിൽ നിന്ന്, തസ്നിയ, ജമ്ഉ മുദക്കർ സാലിം, ജമ്ഉ മുഅന്നസ് സാലിം, ഇവയിൽ നിന്നെല്ലാം അലിഫിനെ കളയപ്പെടും. അങ്ങനെയൊന്നും ഇവിടെ പറയണില്ല. ഇവിടെ ചില ഉദാഹരണങ്ങൾ കാണിച്ച് ഇത് കണ്ടോ നിങ്ങൾ, ഇതിൽ അലിഫില്ല ചേർത്തി എഴുതിയിട്ടുണ്ട്, ഇതിൽ വാവില്ല ചേർത്തി എഴുതിയിട്ടുണ്ട്, ഇതിൽ യാ ഇല്ല കണ്ടില്ലേ നിങ്ങൾ എന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് വളരെ ഡീപ്പായി റസ്മുൽ ഉസ്മാനിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് പഠിക്കാനുണ്ട്. അങ്ങനെ പഠിക്കുക എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൽ ലക്ഷ്യമല്ല. പക്ഷേ എന്ത് പഠിക്കുന്നു, റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പലരും വെച്ച ധാരണ ശരിയല്ല. അതല്ല റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി തരൽ മാത്രമേ ഉള്ളൂ. നോക്കി, ഇയാ നൂഹു എന്നെഴുതിയത് നോക്കി, ഇയാ നൂഹു. സാധാരണഗതിയിൽ ഇയാ നൂഹു എന്നെഴുതുമ്പോൾ ഇങ്ങനെ എഴുതണ്ടേ, ഇയാ യാഇൻ്റെ ഫത്ഹനെ നീട്ടാൻ അലിഫു വേറെ വേണം അല്ലേ, എന്നിട്ട് നൂഹു എന്ന് വേറെ എഴുതണം. യാമ ചേർത്ത് എഴുതാൻ പറ്റുമോ, പറ്റൂല. സാധാരണഗതിയിൽ അറബി എഴുത്തിന് അങ്ങനെയാണ് യാ നൂഹു എന്ന് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ എഴുതിയുണ്ടോ നമ്മൾ, യാ ഉന്നൂനും ചേർത്ത് എഴുതി. ഇനി നോക്കിയേ, ആ യാ എൻ്റെ ഉള്ളിൽ ചെറിയ ഒരു അലിഫ് അല്ലേ. അറബി ഭാഷയിൽ തന്നെ പുള്ളി, ഷെദ്ദ്, മദ് അതൊക്കെ പിന്നെ വന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നതുപോലെ പിന്നെ വന്ന ചെറിയൊരു സിമ്പലാണ്, ഒരു അടയാളമാണ് ഈ ചെറിയ അലിഫ്. യനൂഹു എന്ന് ഓതരുത്, യാനൂഹു എന്ന് ഓതണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി കൊടുത്തൊരു അടയാളം മാത്രമാണത്. ഓക്കെ, ആ വേറെ നോക്കിയേ, യാ ഇബാദി എന്നെഴുതിയത് യാ ഇബാദി. സാധാരണഗതിയിൽ എന്തു വേണം, യാ നീട്ടാൻ അലിഫ് വേണം, എന്നിട്ട് ഇബാദി വേറെ വേണം. ഖുർആനിൽ എഴുതിയത് അങ്ങനെയല്ല, യാഉ ഐനും കൂട്ടി എഴുതി. ആ വേറെ ഉദാഹരണം നോക്കി, ഖാശിഈൻ, ഖാശിഈൻ എന്നെഴുതി നോക്കി, ഖാഉം ഷീനും ചേർത്തിയല്ല എഴുതിയത് അല്ലേ, അലിഫിനെ കളഞ്ഞു, അലിഫിനെ എഴുതൂല. ഇത് നോക്കി, അൽ മുസ്ലിമാത്തു എന്ന് എഴുതിയത് മീമും താവും ചേർത്തി എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി വേറെ നോക്കി, അൽ മസാജിദ് എന്നെഴുതിയത് മസാജിദ് സീനും ജീമും ചേർത്ത് ചെയ്തിട്ടുണ്ട്, അലിഫിനെ എഴുതൂല. ഇനി വാവിനെ കളഞ്ഞതിന് ഉദാഹരണം നോക്കി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചു തന്ന യംഹുല്ലാഹു. ഇവിടെ നോക്കി, യംഹു ഹഅനു ളം മാത്രം, ശേഷം വാവുണ്ടോ ഇല്ല. എന്നാൽ വേറെ സ്ഥലത്ത് നമ്മൾ വാവോടുകൂടി കണ്ടിട്ടില്ലായിരുന്നോ, ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത് കുല്ലിയല്ല. ആ ലാ യസ്തവൂൻ നോക്കി, ലാ യസ്തവൂൻ വാവ് ശരിക്കും
ആ വാവിൻ്റെ അത്ര തന്നെ വലിപ്പമുള്ള വേറൊരു വാവും കൂടെ വേണം, എന്നാലേ ശരിക്കും നീട്ടുള്ളൂല്ലേ, നീട്ടാനുള്ള വാവായിട്ട്. പക്ഷേ ഇല്ല, നമ്മൾ സമ്മാഊന മുസ്ലിമാത്ത് എന്നതിലൊക്കെ ചെറിയ അലിഫ് എന്ന് പറഞ്ഞതുപോലെ ചെറിയ വാവ് പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് നീട്ടാൻ വേണ്ടിയിട്ട്. എന്നെ കളഞ്ഞതിന് ഉദാഹരണം നോക്കിയേ, ഇന്ന വലിയി അല്ലാഹു, ഇന്ന വലിയി അല്ലാഹു, ഐറാഫ് സൂറത്തിലെ 196-ാമത്തെ ആയത്തിലാണ് ഇന്ന വലിയി അല്ലാഹു. ഒരു യാഹയുള്ളൂ, ലാമ് നോക്കിയേ അല്ലേ, ലാമ് കഴിഞ്ഞ ഒറ്റ യാഹയുള്ളൂ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടയാളം കൊടുത്തു വലിയ, ഒരു ശദ്ദുള്ള കസറുള്ള യാവും പിന്നെ ഒരു ഫത്ഹുള്ള യാവും വലിയ അല്ലാഹു. കുനു റബ്ബാനിയീന, കുനു റബ്ബാനിയീന, ആലി ഇംറാൻ സൂറത്തിൽ 71-ാമത്തെ ആയത്തിൽ ഒരു യാഹയെ എഴുതിയിട്ടുള്ളൂ റബ്ബാനിയീന അല്ലേ, പക്ഷെ നീട്ടണം റബ്ബാനിയീന, നീട്ടാൻ യാവ് വേണ്ടേ, യാഹിനെ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ ചില പദങ്ങളിൽ നിന്ന് അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങളെ കളഞ്ഞിരിക്കുന്നു, എഴുതിയിട്ടില്ല. ഇതാണ് ഹദ്ഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കണേ, ഇങ്ങനെ വാവിനെയും അലിഫിനെയും യാഇനെയും എഴുതാത്ത സ്ഥലങ്ങളിൽ ശരിക്കും ശ്രദ്ധിക്കുക, അത് എഴുതാതെ തന്നെയായിരിക്കണം ഖുർആനിൽ ഉണ്ടാവേണ്ടത്. ഒരാൾ നോക്കിയേ, ഒരാൾ എഴുതുകയാണ് ഇന്ന വലിയല്ലാഹു, പേന കൊണ്ട് എഴുതി ആ ആയത്ത്, അപ്പോൾ വലിയ എന്ന് രണ്ട് യാ എഴുതാൻ പറ്റുമോ, ഇല്ല. ലാ യസ്തവൂൻ എന്ന് എഴുതിയപ്പോൾ വാവ് നീട്ടാൻ അതുപോലെ ഒരു വാവ് ഇട്ടു, പറ്റുമോ, പറ്റില്ല. അവിടെ ഒരു വാവ് മാത്രമേ ഉണ്ടാകാവൂ, ഇവിടെ ഒരു യാ മാത്രമേ ഉണ്ടാകാവൂ. അപ്പോൾ ഈ നിയമത്തിൽ നിന്ന് വിരുദ്ധമായി വ്യത്യസ്തമായി എഴുതിയാൽ അത് ഖുർആൻ്റെ എഴുത്തല്ല, കാരണം ഖുർആനിൽ അവിടെ. ഇപ്പം നിങ്ങൾ നോക്കിയേ, ശരിക്ക് ലി ഈലാഫി ഖുറൈസ് നോക്കിയേ, ലി ഈലാഫി ഖുറൈസ് കാണുന്നില്ലേ, ലി ഈലാഫി എന്നെഴുതാൻ യാ ഇല്ലേ, അതേ സ്ഥലം നോക്കിയേ, ഈലാഫിഹിം യാ ഉണ്ടോ, ഇല്ല. പിന്നെയോ നീട്ടാൻ വേണ്ടി ചെറിയൊരു അടയാളം കൊടുത്തു, ഇലാഫിഹിം അല്ല അവിടെ ഓതേണ്ടത്, ഈലാഫിഹിം എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു അടയാളം, ഒരു കുഞ്ഞി ചെറിയ യാ അല്ലേ, യാ സഗീറ. ഇതാണ് റസ്മുൽ ഉസ്മാനി, റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്നത്. ചില പദങ്ങളിലൊക്കെ അലിഫും വാവും യാവും നമ്മളെ കാഴ്ചപ്പാടനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ റസ്മു ഖിയാസി അനുസരിച്ച് വേണ്ടിടത്ത് ഖുർആനിൻ്റെ റസ്മിൽ ഉണ്ടാവൂല. ഇനി അടുത്തത് നോക്കിയേ, സിയാദത്ത് എന്നാണ് ഹദഫിൻ്റെ കൂടെ സിയാദത്തും പറയാം നമ്മൾ. സിയാദത്ത് എന്നൊരു നിയമമുണ്ട്. സിയാദത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത്? എക്സ്ട്രാ, കൂടുതൽ അല്ലേ. നോക്കിയ ഉദാഹരണം, തഫ്തഉ എന്ന് എഴുതി നോക്കിയേ, തഫ്തഉ, തഫ്തഉ എന്ന് എഴുതിയിട്ട് ആ വാവിൻ്റെ മുകളിലാണ് ഹംസ അടയാളം കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കണ്ട ഒരു അലിഫ് തഫ്തഉ കണ്ടില്ലേ, ഒരു അലിഫ്, ആ അലിഫ് വായിക്കൂല, തഫ്തഉ, അല്ലാതെ തഫ്തഉ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വായിക്കൂല, തഫ്തഉ. ആ അലിഫ് അവിടെ എക്സ്ട്രാ ആണ്. എക്സ്ട്രാ എന്ന് പറഞ്ഞാലും മനസ്സിലാക്കണേ, അത് വായിക്കാനുള്ളതല്ല, കാണാൻ മാത്രം, എഴുത്തിൽ മാത്രം. മാ യഅബ്ഉ, യഅബ്ഉ നോക്കി കണ്ടില്ലേ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് അലിഫ് കൂടുതൽ. വജീഅ ബിന്നബിയീന, ജീഅ എഴുതി നോക്കിയേ, ജീമിന് ശേഷം അലിഫ് അല്ലേ, വജീഅ യൗമഇദിൻ ബിജഹന്നം, അവിടെയൊക്കെ കണ്ടില്ലേ, ലി ഷൈഇൻ, ലി ഷൈഇൻ, അവിടെ കണ്ടോ അലിഫ്. ഇനി വാവ് കൂടുതൽ നോക്കിയേ, സ ഉരീക്കും, സ ഉരീക്കും, ഊരീക്കും അല്ല, ഉലായിക്ക കണ്ടില്ലേ, ഉലായിക്ക അല്ലേ, ഉലൂ
കണ്ടില്ലേ, ഇവിടെയൊക്കെ വാവ് കൂടുതലുണ്ട്. വാവ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കേ, ബി ഐക്കും ബി ഐക്കും, അവിടെ കണ്ട യാ കൂടുതൽ, രണ്ട് യാ ഉണ്ട് അവിടെ. ഒരു ശബ്ദമുള്ള യാവിന് പുറമെ വേറൊരു യാവ് ഉണ്ട് അല്ലേ. ബി ഐക്കും, അതുപോലെ ബി ഐദിൻ ബി ഐദിൻ, രണ്ട് യാകളുണ്ട്. വേറെയും കുറേ പദങ്ങളുണ്ട് അങ്ങനെ. അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങൾ സായിദയായി വന്നു, സിയാദത്തായി വന്നു. അക്ഷരങ്ങൾ അവിടെ മസ്റ്റാണ്, നിർബന്ധമാണ്. എഴുത്തിലതുണ്ടായിരിക്കണം, ഓതൂല. ഹദ്ഫിലോ എഴുത്തിലുണ്ടാവാൻ പാടില്ല, ഓതണം. ഇതാണ് ഹദ്ഫ് സിയാദത്ത്. അപ്പോൾ ഒരാൾ ഉലായിക എന്നല്ലേ ഉസ്താദേ ഓതുന്നത്, അപ്പോൾ എന്തിനാ അവിടെ വാവ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഉ എഴുതിയിട്ടില്ല, എഴുതിയാൽ പോരെ? പോരാ. ഖുർആനാണോ, അതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്ത് രീതിയിൽ. രണ്ടെണ്ണാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് ഹദ്ഫ്, മറ്റൊന്ന് സിയാദത്ത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. നമുക്കിന്ന് സൂറത്തു തക്വീർ ഒന്നോതണം ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സോടു കൂടി നമുക്ക് റസ്മുൽ ഉസ്മാനിയെക്കുറിച്ചുള്ള വിശദീകരണം പൂർത്തിയാക്കാം. നമുക്ക് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, റസ്മുൽ ഉസ്മാനി എന്താണ് എന്ന് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക. തുടങ്ങാം നമുക്ക് അല്ലേ. സൂറത്തു തക്വീർ ഓതട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا الشمس كورت وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت. ഒമ്പതായത്. ഇദശംസു കുവിറത്ത്, നോക്കി, ഇദശംസു കുവിറത്ത്. എപ്പോഴും പറയുന്നത് പോലെ വാവ് ഇനി തെറ്റാൻ പാടില്ല. കുവി ആണ്, കുവി അല്ല കുവി, കുവി. നമ്മളെന്താ സാധാരണ ഉദാഹരണം പറയാറുള്ളത്? ടവൽ, ടവൽ പോലെ കുവി അല്ല കുവി, കുവി. ഇദശംസു കുവിറത്ത് وإذا النجوم كدرت يعني وإذا النجوم كدرت وإذا الجبال سيرت وإذا الجبال سيرت وإذا العشار عطلت اوكي وإذا العشار عطلت وإذا الوحوش حشرت وإذا الوحوش അവിടെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. وإذا الوحوش എന്നുള്ളിടത്ത് വുഹൂഷിന് പകരം ഉഹൂഷു ആക, അങ്ങനെയൊക്കെ ആവുമെന്ന്. وإذا الوحوش وإذا الوحوش നോ 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 وإذا الوحوش وإذا الو وإذا البحار سجرت اوكي وإذا البحار سجرت سجي سجي او لا سجي سجرت وإذا النفوس زوجت زوفي 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 ابرد وإذا النفوس زوجت وإذا الموءودة سئلت يعني وإذا الموءودة سئلت بأي ذنب قتلت بأي ذنب قتلت يعني باقي اوكي وإذا الصحف نشرت وإذا السماء كشطت
وإذا الجحيم سعرت وإذا الجنة أزلفت علمت نفس ما أحضرت ഇത്രയും ആയത്തുകൾ പതിനാല് വരെയുള്ള ആയത്തുകൾ എല്ലാ ആയത്തും തീരുന്നത് സാക്കിനായ തയിലാണ് ഏത് ത ഉം മജ്റൂറ എന്നും സാധാരണ എല്ലാവരും ബാത എന്നും പറയുന്ന തയിൽ ഈ തയിൽ നിർത്തുമ്പോൾ എങ്ങനെയാണ് രണ്ടു തരത്തിൽ ത വരും അത് ഹാത്ത ബാത്ത ആയി വരും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ തയിൽ നിർത്തുമ്പോൾ തൻ്റെ ഹംസ് വേണം അതായത് തയിന് കാറ്റ് വരണം പക്ഷേ അതൊരു ഭീകരമായ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റൊന്നും ആവാൻ പാടില്ല ചിലപ്പോൾ നമ്മളങ്ങനെ കേൾക്കുന്നു പറ്റില്ല പറ്റില്ല ആ പതിനാലായത്തുകൾ അങ്ങനെ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം നുഷറത്ത് അസ്സുഹുഫു ഹ എൻ്റെ ളമ്മൊക്കെ ശ്രദ്ധിച്ച് വഇദ സമാഉ കുശിത്തത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസ്ലിഫത് വഇദൽ ജന്നത്തു ഉസ്ലിഫത് അലിമത് നഫ്സു മാ അഹ്ദറത് അലിമത് നഫ്സു മാ അഹ്ദറത് فلا أقسم بالخنس الجوار الكنس والليل إذا عسعس والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين ഇല്ലേ അൽ ജവാരിൽ കുന്നസ് ആദ്യത്തേത് ബിൽ ഖുന്നസ് രണ്ടാമത്തേത് അൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് ആഹ് ചില ആളുകളൊക്കെ ഉണ്ട് വല്ലൈലി ഇതേ കസ് കസ് എന്ന് പറയും നമ്മൾ അത് ബോറല്ലേ കസ് കസ് വേണം അല്ലേ ബിരിയാണിയിലേക്കും മറ്റ് ആ സാധനങ്ങളിലേക്കൊക്കെ കസ് കസ് ചേർക്കും കസ് കസാണോ ചേർക്കുക കസ് കസ് അല്ല കസ് 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 ഓരോ പദത്തിനുണ്ട് അതിൻ്റെ ഉച്ചാരണത്തിലൊരു ഭംഗി ആ ഭംഗിയൊക്കെ ഖുർആനാകുമ്പോൾ ഭംഗി ആ ഭംഗി എന്നതിനപ്പുറം അത് തെറ്റ് കുറ്റം ശരി തെറ്റ് എന്നായി മാറും വല്ലൈലി ഇദാഅസ്അസ് ഇവിടെ നോക്കിയ വേറെ ഒരു ഒരു വിഷയം വല്ലൈലി എന്നുള്ളടത്ത് ആ എഴുതിയ നോക്കിയ നിങ്ങൾ വല്ലൈലി സ്ക്രീനിൽ ആ വല്ലൈലി എന്ന് മാത്രം ഒന്ന് വലുതായി കാണുന്നില്ലേ നോക്കി അല്ലേ വല്ലൈലി ലൈൽ എന്ന പദം നോക്കി ലൈൽ രാത്രി രാത്രി എന്നാണ് ഇതിൻ്റെ അർത്ഥം അതിൽ അലിഫ്ലാം ചേരുമ്പോഴേ ഏയ് അലിഫ്ലാം ചേരുമ്പോൾ ഒരു ലാമേ എഴുതുള്ളൂ വല്ലൈലി നോക്കി അല്ലേ വല്ലൈലി എന്ന് എഴുതിയത് ഒരു ലാമോട് കൂടിയാണ് വ അൽ ലൈലിയാണ് ഉള്ളത് അൽ ലൈൽ പക്ഷേ ഒരു ലാമേ എഴുതുള്ളൂ വല്ലൈലി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണത് വല്ലൈൽ ആ എന്നാൽ നോക്കിയേ അല്ലഹ്വ് അല്ലഹ്വ് ലഹ്വ് ലഹ്വ് എന്നതിലൊക്കെ അൽ ചേരുമ്പോഴേ രണ്ട് ലാമുണ്ടാവും അല്ലതി അല്ലതി പോലുള്ളിടത്തൊക്കെ ഒരു ലാം ഹദ്ഫ് കളഞ്ഞു എന്നാലോ അല്ലതീഫ് ഉണ്ടോ അൽ ലതീഫ് അൽ എന്നതിലെ ലാമുണ്ട് ലതീഫിലെ ലാമുണ്ട് രണ്ട് ലാമ് കാണുന്നില്ലേ അല്ലമം കണ്ടില്ലേ അല്ലമം രണ്ട് ലാമില്ലേ എന്നാൽ അല്ലൈൽ വല്ലൈൽ അവിടെ കണ്ടോ രണ്ട് ലാമുണ്ടോ ഇല്ല ഒരു ലാമേ ഉള്ളൂ എന്താണ് അവിടെ നിയമത്തിൻ്റെ പേര് ഹസ് ഒരു ലാം കളഞ്ഞു
അപ്പോൾ അലിഫ് വാവ് യാവ് മാത്രമല്ല ലാമും കളഞ്ഞു. ഇത് ഖുർആനിൻ്റെ എഴുത്താണ്. والصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون صاحب എന്ന ബാഇന്റെ ദമ്മ ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ സാഹിബ് ആകും. وما صاحبكم സാഹിബുക്കും അല്ല സാഹിബുക്കും. ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان الرجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. Okay. ولقد رآه بالأفق المبين. بالأفق فإن ضم معنم ആ ഉഫ്ഖ് ആവാതെ ബില്ലുഫുഖി ആവും ചെയ്യരുത്. വലഖദ് റആഹു ബില്ലുഫുഖി അല്ല. വമാ ഹുവ അലൽ ഗൈബി ബിദ്നീൻ തഅലൽ ഗൈബി ബിദ്നീൻ വമാ ഹുവ ബിഖൗലി ഷൈത്താനിർ റജീം. ഓക്കേ, ഷൈത്താൻ എഴുതി നോക്കി. തഅനുനും കൂട്ടിയിട്ടല്ലേ. അലിഫ് ഇല്ല, അലിഫിനെ കളഞ്ഞു. فأين تذهبون لا إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. മദ് മുത്തസലുകൾ രണ്ടെണ്ണം ഉണ്ട്, മദ് മുൻഫസലും ഉണ്ട്. وما تشاءون إلا أن يشاء الله رب العالمين صدق الله العظيم. الله നീ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരാനുള്ള കാരണമായിട്ട് തദ്രീബ് കബൂലാക്കണേ. അല്ലാഹ് പഠിച്ചവനെ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും ചെറിയ കുട്ടികളുമായി തദ്രീബ് ക്ലാസ് കേൾക്കുന്നു. അല്ലാഹ് പഠിച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ അല്ലാഹുവേ നിൻ്റെ അഹ്ലുകാർ എന്ന വിശേഷണത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് പഠിച്ചവനെ, ഖുർആൻ ഷഫായത്ത് ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. അല്ലാഹ് ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ. അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ. അല്ലാഹ് പഠിച്ചവനെ, ഈ തദ്രീബ് കുടുംബത്തിലെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അല്ലാഹ് ഖുർആനിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു. അല്ലാഹ് അതെല്ലാം നീ സലാമത്താക്കി റാഹത്തും സന്തോഷവും നൽകണേ. അല്ലാഹ് പഠിച്ചവനെ, എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ. അല്ലാഹ് എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ. അല്ലാഹ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പഠിച്ചവനെ നീ സലാമത്ത് നൽകണേ. അല്ലാഹ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഫിലസ്തീനിൽ പ്രത്യേകിച്ചും അല്ലാഹുവേ വല്ലാത്ത ദുരവസ്ഥയാണ്. പഠിച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഅ്മിനീങ്ങൾ കഷ്ടപ്പെടുകയാണ്. നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ. അല്ലാഹ് നീ അവർക്ക് സലാമത്ത് കൊടുക്കണേ. അല്ലാഹ് നീ പെട്ടെന്ന് തന്നെ റാഹത്തും സന്തോഷവും സമാധാനവും അവർക്ക് നൽകണേ. അല്ലാഹ് പഠിച്ചവനെ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരിൽ, നീ ഇഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ തദ്രീബ് അതിൻ്റെ ഖത്മിലേക്ക് അടുക്കുകയാണ്. അല്ലാഹുവേ ആയിരക്കണക്കായ ആളുകളാണ് ഈ ഖത്മിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ഖത്മിൻ്റെ അവസാനം ദുആ മജ്ലിസിൽ വന്ന് അല്ലാഹുവേ ആ നല്ല മുബാറക്കായ സദസ്സിൽ വന്ന് ആ സദസ്സിൽ പങ്കെടുത്ത് ആമീൻ പറഞ്ഞ് ഞങ്ങളുടെ ആലിമീങ്ങളുടെ സദാത്തുക്കളുടെ നേതൃത്വത്തിൻ്റെ കൂടെ ഇരുന്ന് ഈ മജ്ലിസ് കംപ്ലീറ്റ് ചെയ്യാൻ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ
ഞങ്ങളെ വിശുദ്ധ ഖുർആനുമായി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇബാദത്തായി ഇത് കബൂലാക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ മഹത്തായ സംരംഭത്തിന് ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ഞങ്ങളുടെ നേതൃത്വമുണ്ട് അല്ലാഹുവേ, എല്ലാവർക്കും നിയാഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഉസ്താദുമാർക്ക്, സദാത്തുക്കൾക്ക്, ആലിമീങ്ങൾക്ക്, ഉമറാഇന്, ഞങ്ങളെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നീഴ്സത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ തണൽ ഞങ്ങൾക്കൊരുപാട് നീ ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനത വ ഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.